ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള കേരളത്തിൽ എത്തിയിട്ടുള്ള യൂറോപ്യന്മാരെ കുറിച്ചാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം കേരളത്തിൽ എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ യൂറോപ്യന്മാരുടെ ആഗമനത്തിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും എല്ലാം അടങ്ങുന്ന ഒരു വീഡിയോനെ ഒരു ചെറിയൊരു കണ്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിലൊന്നാമത്തെ ചോദ്യം, ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയുടെ പേര് ഫ്രാൻസിസ് കോഡി അൽമേഡയാണ്. അപ്പോൾ വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം 1498 മെയ് 20. വാസ്കോഡഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20. രണ്ടാം വാസ്കോഡഗാമ സന്ദർശനം നടത്തിയത് 1502. വാസ്കോഡഗാമയുടെ മൂന്നാം കേരള സന്ദർശനം 1524. അടുത്തത് അഞ്ച് ദിങ്ങ് കലാപം നടന്നത് 1697. 1697 ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. 1721 കുളച്ചിൽ യുദ്ധം നടന്നത് 1741. 1741 തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമയമ്മ മഹാറാണി. തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുമതി നൽകിയതാണ് ഉമയമ്മ മഹാറാണി. കടൽമാർഗം ആദ്യമെത്തിയ യൂറോപ്യന്മാരാരാണ്? പോർച്ചുഗീസുകാർ. കടൽമാർഗം ആദ്യം വന്നത് പോർച്ചുഗീസുകാർ. കടൽമാർഗം ആദ്യം വന്ന യൂറോപ്യൻ രാജാവ് മാനുവൽ രാജാവ്. പിന്നെ വാസ്കോഡഗാമി അനുഗമിച്ചിരുന്ന കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയൽ റാഫേൽ ബെറിയോ. അപ്പോൾ സെൻറ്റ് ഗബ്രിയൽ എന്ന കപ്പലിലാണ് വാസ്കോഡഗാമ വന്നത്. മറ്റു കപ്പലുകളായിരുന്നു റാഫേലും ബെറിയോയും. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയുടെ പേരെന്താണ്? ഫ്രാൻസിസ് കോഡി അൽമേഡ. അൽമേഡയുടെ ജലനയം ഏതാണ്? ബ്ലൂ വാട്ടർ പോളിസി. അൽമേഡയുടെ ജലനയം ബ്ലൂ വാട്ടർ പോളിസി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഗാമയുടെ കപ്പലിൻ്റെ പേരെന്താണ്? സെൻറ്റ് ഗബ്രിയേൽ. പിന്നെ ഗാമയുടെ കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ. സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് നിർമ്മിച്ചത് ഫ്രാൻസിസ് കോഡി അൽമേഡയാണ്. സെയിൻറ്റ് ആഞ്ചലോ ഫോർട്ട് നിർമ്മിച്ചത് ആരാണ്? ഫ്രാൻസിസ് കോഡി അൽമേഡയാണ്. അതേസമയം മാനുവൽ കോട്ട പണിയെഴുപ്പിച്ചത് ആരാണ്? ആൽബുക്കർക്കാണ്. മാനുവൽ കോട്ട പണിയെഴുപ്പിച്ചത് ആൽബുക്കർക്ക്. വാസ്കോഡഗാമയ്ക്ക് ശേഷം വന്നത് പെഡ്രോ അൽവാരിസ് കബ്രാളാണ്. അപ്പോൾ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ അവസാനം എത്തിയത് ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനം പോയത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ആദ്യം തിരിച്ചുപോയത് ഡച്ചുകാർ, ഇന്ത്യയിൽ അവസാനം വന്നത് ഫ്രഞ്ചുകാർ, ഇന്ത്യയിൽ നിന്ന് അവസാനം പോയത് പോർച്ചുഗീസുകാർ. അപ്പോൾ ഗോവയെ പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിച്ച വർഷമാണ് 1961. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ചൊരു സഞ്ചാരിയുടെ പേര് ബർത്തലോമിയോ ഡയസ്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റിയത് ബർത്തലോമിയോ ഡയസ്. വാസ്കോഡഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മാനുവൽ രാജാവാണ്. വാസ്കോഡഗാമയെ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ സേനാപതി എന്ന് വിശേഷിപ്പിച്ചത് മാനുവൽ രാജാവാണ്. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. വാണ്ടിവാഷ് യുദ്ധം നടന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം 1746 മുതൽ 1748 വരെയാണ്. എപ്പോഴാണ്? 1746 to 1748. അപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 1754 വരെയാണ്. 1748 മുതൽ 54. ഇനി അടുത്തത് മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 1764 വരെയാണ്. പറങ്കികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ ഫ്രഞ്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. അപ്പോൾ ലന്തക്കാർ ഡച്ചുകാരാണ്. ചവിട്ടുനാടകത്തെ ജനകീയ കലയാക്കിയത് പോർച്ചുഗീസുകാരാണ്. കോഴിക്കോട് സാമൂതിരിയുടെ നാവിക തലവനാണ് കുഞ്ഞാലിമരക്കാർ. അപ്പോൾ കുഞ്ഞാലിമരക്കാരാണ് കോഴിക്കോട് സാമൂതിരിയുടെ നാവിക തലവൻ. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചടക്കിയത്
എവിടെ നിന്നാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. അപ്പോൾ വാണ്ടിവാ ശുദ്ധത്തിൻ്റെ ഫലമായുണ്ടായൊരു സമാധാന സന്ധിയാണ് പാരീസ് ഉടമ്പടി. അപ്പോൾ മദ്രാസ് പട്ടണം സ്ഥാപിച്ചതാരാണ്? ഫ്രാൻസിസ് ഡേ ആണ് മദ്രാസ് പട്ടണം സ്ഥാപിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ പിന്നെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ പോണ്ടിച്ചേരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോണ്ടിച്ചേരിയിൽ ആദ്യം എത്തിയ ഒരു ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയി മാർട്ടിൻ. അപ്പോൾ അദ്ദേഹമാണ് പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രാങ്കോയി മാർട്ടിനാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ഫ്രാങ്കോയി മാർട്ടിൻ. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ.